ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നായിരുന്ന ഈ വടക്കം പുതുക്കാട് പാലിയൂരിൽ നിന്ന് തുടങ്ങി AD 400 ഇവിടെ ആരംഭം കുറിച്ച നമ്മുടെ തറവാട് മുത്തശ്ശിയുടെ ഈ സ്ഥലത്ത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഇന്ന് അതിമനോഹരമായ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിന്ന് ഇവിടേക്ക് കയറി വന്നപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം കണ്ടപ്പോൾ എന്നാൽ സ്വർഗത്തിലേക്ക് കയറണമായിരിക്കും. വടക്കം പുതുക്കാട്ടുകാരെ, നിങ്ങളുടെ ദേവാലയം സൂപ്പറായിട്ടുണ്ട്. ഇതിന് ചുറ്റുവശത്തുള്ള പള്ളികളൊക്കെ ഇങ്ങനെ പുതുക്കി പുതുക്കി പണിതപ്പോൾ, പണ്ട് കുരിശു ഇത്രയും വലിയ തറവാട്ട് പള്ളി, പിന്നെ കുരിശുപള്ളിയായി, പിന്നെ ഇങ്ങനെ കൊച്ചുപള്ളിയായി, പിന്നെ ഇങ്ങനെ നിന്നപ്പോൾ നിങ്ങൾക്കും ഒരു വാശിയുണ്ടായി. ഇപ്പോൾ ഇനി ആരെയും വല്ലാത്ത കൂത്തിൽ കണ്ടോ വടക്കം പുതുക്കാട്ടുകാർ, സൂപ്പർ പള്ളി. അതുകൊണ്ട് നിങ്ങളെ ഇടവക്കാരെല്ലാവരെയും, നാനാജാതി മതസ്ഥരടക്കം നേതൃത്വം കൊടുത്ത ജേക്കബ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളെ, കൈക്കാരന്മാരെ, വികാരി അച്ഛൻ, നമ്മുടെ ആൻഡ്രൂ അച്ഛനെ തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ വിധത്തിലെ വലിയ അനുമോദനങ്ങളും ആശംസയും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാം നന്ദി. ഞാൻ ഇന്ന് ഈ ദേവാലയ കൂതാശാകർമ്മം നടത്തുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1, എന്താണ് ദേവാലയം? 2, എന്തിനാണ് ദേവാലയം? 3, എങ്ങനെയാകണം ദേവാലയം? ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ലല്ലോ. എന്താണ് ദേവാലയം? അതിൻ്റെ വാക്ക് പള്ളി എന്നാണ് നമ്മൾ പറയുക, അത് പഹലവി വാക്കാണ്. ലത്തീനിൽ അതിനെ പറയുക എക്ലേസിയ. ഇതിൻ്റെയൊക്കെ അർത്ഥം വിശ്വസിക്കുന്നവരുടെ സമൂഹം, വിശ്വാസികൾ കൂടുന്ന സ്ഥലം, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം. ഇന്നത്തെ 1 വായനയിൽ ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഒരു ചേടുത്തി അത് ദൈവം വസിക്കും, ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞു. ശരിയാ ചേടുത്തി പറഞ്ഞത്. 1 വായനയിൽ പറഞ്ഞതാ, പഴയ നിയമത്തിലെ മോശ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് തേനും പാലും ഒഴുകി കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ കൂടാരത്തിൽ താമസിച്ചപ്പോൾ എന്തുണ്ടായെന്ന് പറയാം, മേഘം വന്ന് കർത്താവിൻ്റെ ആവസരണം ആവരണം ഉണ്ടായി. ഇത് കർത്താവ് വസിക്കുന്ന സ്ഥലമാണ്, ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവമുള്ള സ്ഥലം, ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം. ഇപ്പോൾ മനോഹരമായി പണിതിട്ടുള്ളത് എന്താണ്? ഇതൊരു കല്ലുങ്കുമായുള്ള നല്ലൊരു ഹാള് അല്ലേ? പക്ഷേ ഇത് ദൈവത്തിനായി കുറച്ച് കഴിയുമ്പോൾ കൂതാശി ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായി? ദൈവാലയമായി, ദൈവത്തിൻ്റെ വസിക്കുന്ന, ദൈവത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമായി. ആ ദേവാലയം ആരാണ്, എന്താണ് ദേവാലയം? ഇന്നത്തെ 3 വായനയിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ദേവാലയം, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2 19-22 വാക്യങ്ങളിൽ പൗലോസ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, യേശുവാണ് മൂലക്കല്ല്, അപ്പസ്തോലന്മാരാണ് അതിൻ്റെ അടിത്തറ. അതായത് പത്രോസും മെത്രാമാരും അപ്പസ്തോലന്മാരും ഇവരെല്ലാവരും കൂട്ടായ്മയുണ്ടാണ് അടിത്തറ. എന്നാൽ ഈ ദേവാലയം പണിതതാരാ? പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുക. ഞാൻ ഇപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാ ഈ പള്ളി പണിതേ?
ഇവിടെ ശ്രമദാനം മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കുട്ടികളടക്കം പണിയെടുത്തു എന്നാ ഞാൻ കേട്ടെ. അല്ലേ പണിയെടുത്തല്ലേ, കുട്ടികൾ പണിയെടുത്തല്ലേ. ശ്രമദാനം നന്നായി. പിന്നെ ഇവിടെ നന്നായിട്ട് നല്ല കോവിഡ് കാലത്താണ് ഇത് പണിത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് പണിത്. അതും കേട്ടു, നിങ്ങളിനി വേറെ ആരും ആശ്രയിക്കാൻ പോയില്ല, ഇത് ഞങ്ങൾ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ മറ്റു പള്ളികളൊക്കെ വെച്ചാൽ എല്ലായിടത്തേക്കും ഇല്ലില്ലേ വടക്കം മുതുകാട്ടോ, ഇല്ലില്ല ഞങ്ങൾ ഇത് ഞങ്ങൾ തന്നെ പണിയും. അങ്ങനെ ഒരു വാശിയാവും നല്ലതാ. ഇത് ഞങ്ങളുടെ പള്ളിയാ, ഞങ്ങളുടെ ചോരയാ. പിന്നെ കമ്മിറ്റിക്കാരുണ്ട്, വികാരിച്ചിനുണ്ട്, പിന്നെ പണിതെടുത്ത കൺസ്ട്രക്ഷൻ എടുത്ത് എല്ലാവരും ഉണ്ട്. ഞാൻ പക്ഷെ ചോദ്യം ഇതാണ്, ഇതിന് കല്ലിട്ടപ്പോൾ 126-ാമത്തെ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് കല്ലിട്ട്. ഇവിടെയാണ് ചോദ്യം, പള്ളിയാകണമെങ്കിൽ ഈ വടക്കമ്പുതുക്കാട് പള്ളി പണിത് ആരാ? ആകെ പ്രശ്നമായി. ഞങ്ങൾ ഇത്രമാത്രം പണിയെടുത്തിട്ട് പിതാവിൻ്റെ ഒരു ചോദ്യം കേട്ടാ, ഇത് നിങ്ങളല്ല പണിതെന്നുള്ള രീതിയിലാണ് പിതാവിൻ്റെ ഒരു ചോദ്യം കൽപ്പിച്ചുകൂട്ടിയിട്ട് തന്നെ ചോദിക്കണേ. ആരെ പള്ളി പണിതേ? 126-ാമത്തെ സങ്കീർത്തനം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം. അപ്പം ആരാ വടക്കം മുതുകാട് പള്ളി പണിത്? ഉറപ്പുണ്ടോ? അപ്പം നിങ്ങളുടെ പണി എന്തായിരുന്നു? കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ തലവരുടെ ചിലവരുടെ നല്ല ചിന്ത, നല്ല ബുദ്ധി ഉപയോഗിച്ചു, നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചു, പോക്കറ്റിലത്തെ പണം ഉപയോഗിച്ചു, നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സിദ്ധികൾ ഉപയോഗിച്ചു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെല്ലാവരും ഉപകരണങ്ങളായി. പണിതതാരാ? ദേവാലയമാകണമെങ്കിൽ ആര് പണിയണം? കർത്താവ് പണിയണം. നമ്മളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി. അപ്പോൾ ഈ ദേവാലയം കർത്താവിൻ്റെ ഭവനമാണ്. ഈ ഇടവകയിലെ ഓരോരുത്തരും ആ വിശ്വസിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ്. ഈ വടക്കമ്പുതുക്കാട് ഇടവകയുടെ സെൻറ്റർ ഏതാണെന്നറിയോ? ഏതാണെന്നറിയോ? ദേ കൂതാശിയാ പോകുന്ന ഈ അൾത്താരയാണ്. ഈ അൾത്താരയ്ക്ക് ചുറ്റും വരുന്ന ആരാധനാ സമൂഹമാണ് ഇടവക. അതുകൊണ്ടാണ് ഈ ആരാധനയ്ക്ക് ഇവിടെ വരുന്നില്ലെങ്കിൽ ഇടവകക്കാരാവില്ല. ആരാധനാ സമൂഹമാണ് ഇടവക. അപ്പോൾ ഈ ഇടവക അതിൻ്റെ കൂട്ടായ്മയുടെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിനാൽ ഓരോ അംഗങ്ങളും കൂടി ചേർന്ന് യേശുവിൻ്റെ ഉപകരണമായി പണിയുന്നതാണ് ഈ ദേവാലയം. ഈ ദേവാലയം, രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ്? യേശു ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ച്, അത്യധികം ആഗ്രഹിച്ചു എന്ന കാര്യം, ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യേശു ആഗ്രഹിച്ചായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കറിയോ? ഏറ്റവും കൂടുതൽ ബൈബിൾ ക്യൂസൊക്കെ നന്നായിട്ട് പങ്കെടുക്കുന്നവരല്ലേ നിങ്ങൾ? ഏതാണ് ഏറ്റവും കൂടുതൽ യേശു ആഗ്രഹിച്ചതായി പറയുന്നത്? പല പ്രാവശ്യം, 3 പ്രാവശ്യം പ്രവചിച്ചു, എനിക്ക് ദേവാലയം ജെറൂസലത്ത് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം, അതിനുവേണ്ടിയാണ്, മനുഷ്യ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണേന്നൊക്കെ യേശു അങ്ങനെ 3 പ്രാവശ്യം മത്തായിശുശേഷം 16, 17, 20 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്യധികം ആഗ്രഹിച്ചു, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു എന്ന് യേശു എഴുതിയിരിക്കുന്ന സുവിശേഷവാക്യം അതെന്താണെന്നറിയാമോ? ലൂക്ക 22:15 എന്താണ്? ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം, ഏറ്റവും അധികം ആഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം, യേശു എന്തിനായി ഈ ഭൂമിയിലേക്ക് വന്നുവോ ആ ദൗത്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ വേണ്ടി, അതെൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുകയായി. അത് കഴിഞ്ഞ് ലൂക്കായുടെ സുവിശേഷം 22:19 പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ, തുടർന്ന് നിങ്ങൾ എല്ലാവരും ചെയ്യണം,
എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ചെയ്യാൻ വേണ്ടി യേശു, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വചന ദൈവവചനം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ, മാമൂസ മുക്കിയപ്പോൾ, രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ, പിന്നെ പിശാചുക്കളെ ബഹിഷ്കരിച്ചപ്പോൾ, പീഡകൾ സഹിച്ചത്, മരിച്ചത്, ഉത്ഥാനം ചെയ്ത്, പരിശുദ്ധാത്മാവിനെ അയച്ചത്, അത് സഭ തുടങ്ങിയത്, ഇതെല്ലാം ലോകാവസാനം വരെ ഓർമ്മയ്ക്കായി ചെയ്യാൻ വേണ്ടി പഴയ നിയമത്തിൻ്റെ പെസഹായുടെ ഓർമ്മയിൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നന്നായി ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി യേശു സ്ഥാപിച്ചത് ഏതാ? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ് ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഈ പെസഹ ആചരണമാണ്. യേശു ജനിച്ചത് എവിടെയാ? കാലിത്തൊഴുത്തിൽ. മരിച്ചത് എവിടെയാ? കുരിശുമേൽ. കബറടക്കപ്പെട്ടത് എവിടെയാ? മറ്റൊരാളുടെ കല്ലറയിൽ. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട രീതിയിലാണ് യേശു ജനിച്ചതും ജീവിച്ചതും വളർന്നതും തച്ചൻ്റെ മകനായതെല്ലാം. പക്ഷേ ഏറ്റവും അധികം ആഗ്രഹിച്ച് സ്ഥാപിച്ച പെസഹ ആചരണത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 22:12 പറയുന്നൊരു വാക്കുണ്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഇത്രയും ഏകദേശം ശ്രമദാനം എല്ലാം കൂടി എത്ര 5 crore അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും എന്തൊക്കെ, അല്ലെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിയാൽ ഇത്രയും ചിലവ് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ഉള്ള പള്ളി എന്തിനാ പണിതേ? ആ കാശ് വേറെ പല പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, ശരിയല്ലേ? ചോദിക്കില്ലേ ഇതെന്തിനാ? യേശു ഒരു കാര്യത്തിന് വളരെയേറെ ഒരുങ്ങി ശിഷ്യന്മാരെ പറഞ്ഞയച്ച് അത് കഴിഞ്ഞ് ഈ ഏറ്റവും അധികം ആഗ്രഹിച്ച് സ്ഥാപിച്ചതിനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 22:12 12th ഒരു വാക്യമുണ്ട്. ഈ പള്ളി കണ്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ലൂക്ക 22:12 അതെന്താണെന്ന് അറിയോ? വടക്കം പുതുക്കാട്ടുകാരെ, എന്താ നിങ്ങൾ ഇത്ര ഭംഗിയായിട്ട് പള്ളി പണിതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ലൂക്ക 22:12 അതെന്താണെന്നറിയോ? യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണം. ആ സ്ഥാപിച്ച സ്ഥലം, ഞാൻ അവിടെ 2011 പോയിട്ട് കുർബാന ചൊല്ലിയിരുന്നു, യഹൂദൻ്റെ ഇടയിലാണ്, കുറച്ച് മെത്രമാർ കൂടിയിട്ട് കുർബാന ചൊല്ലിയ. അത് 2 നിലയുള്ളതാണ്. അതിൻ്റെ മുകളിലാണ് യേശു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ അയച്ചതും സഭ തുടങ്ങിയതൊക്കെ ആ സ്ഥലത്താണ്, സഹിയോൻ ഊട്ടിശാല. അതെ, അതിനുള്ള വിശേഷണം എന്താ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിച്ചു ലൂക്ക 22:12 അലങ്കരിച്ച, ബൈബിളിൽ വായിക്കുന്ന എങ്ങനെയാണ്? അലങ്കരിച്ച വലിയ മാളിക. എന്തുകൊണ്ട് ഈ ദേവാലയം ഇത്ര മനോഹരമായി എന്ന ചോദ്യത്തിന് യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് സ്ഥാപിച്ച ആ സ്ഥലത്തെ യേശു ഒരുക്കിയത് അലങ്കരിച്ച വലിയ മാളിക അതുകൊണ്ടാണ്. എന്തിനു വേണ്ടിയാണെന്നുള്ള ഇത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നത്, മനുഷ്യനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടരാൻ വേണ്ടി യേശു സ്ഥാപിച്ചു. ആദ്യത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2:4 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 3 4 പറഞ്ഞു. ഇതിങ്ങനെ പണിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് 4:32 വടക്കമ്പുതുക്കാട്ടുകാർ ഇതിങ്ങനെ സ്ഥാപിച്ചതിൻ്റെ കാര്യം ആൻഡ്രൂ അച്ഛനോട്, ഒല്ലുകാരൻ അച്ഛനോടും കൂടി ചേർന്ന്, കൺവീനർ ജേക്കപ്പേടനോടും കൂടി ചേർന്ന് ഈ ആദ്യത്തെ ക്രിസ്ത്യാനികളെ പോലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ തമ്മി തല്ലിക്കൂടി പോയേനെ. എന്തായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികൾ? അവർക്ക് ഒരാത്മാവും അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പണത്തെ കൂട്ടായ്മയുള്ളതുണ്ടല്ലേ. അവർ തങ്ങൾക്കുള്ളവ പങ്കുവെച്ചു. ഇത് പങ്കുവെച്ചില്ലെങ്കിൽ ഈ ദേവാലയം ഉണ്ടാവുമോ? അവർ മൂന്ന് കാര്യങ്ങൾ ചെയ്തു. അവർ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു, രഹസ്യമായി അപ്പം മുറിക്കലിൽ പങ്കുചേർന്നു, പിന്നെ അവർക്ക് ഭക്ഷണത്തിൽ പങ്കുചേർന്നു. അത് നമ്മുടെ സ്നേഹവിരുന്നിൻ്റെ ഹോൾ അവിടെയൊക്കെ ഒരുക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അവർ 4 അപ്പസ്തോല പ്രവർത്തനം 2:42 4 സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ ദേവാലയം? ചോദിച്ചില്ലേ എന്തിനാ? ആദ്യത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിച്ചുവോ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടാനാ.
അപ്പസ്തോല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ 42 വാക്യത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനികൾ സദാ ജാഗരൂകരായിരുന്ന 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേതൊക്കെയാ? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, രണ്ട് കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്നു. അതിനു വേണ്ടിയ ഈ ദേവാലയം. ഇത് എന്താ പറയുക, ഭക്ഷണത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഹോളായിട്ട് ഉപയോഗിക്കാനുള്ളതാണോ? അല്ല. ഒന്നാമത്തെ കാര്യം, ഈ അൾത്താര കൂതാശി ചെയ്ത് കഴിഞ്ഞാൽ വികാരിയച്ചൻ വികാരിച്ച് അവിടെ സെൻട്രി ചെന്ന് ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് എവിടെയാണ് പ്രതിഷ്ഠിക്കുന്നേ? ആ ഇവിടെ പ്രതിഷ്ഠിക്കും. ഇവിടുത്തെ ഒന്നാമത്തെ ദൗത്യം യേശുവിൻ്റെ വചനപ്രഘോഷണമാണ്. ഒന്നാമത്തെ ദൗത്യം ഈ ദേവാലയത്തിൻ്റേത് വചനം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ധ്യാനങ്ങൾ സംഘടിപ്പിക്കുകയും വിശ്വാസ പരിശീലനം കാറ്റഗറീസ് നടത്തുകയും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സന്ദേശം കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി മാതാപിതാക്കൾ മക്കൾക്ക് കുടുംബ കൂട്ടായ്മകളിൽ സംഘടനകളിൽ വിശ്വാസം വചനം പ്രഘോഷിക്കുകയും ചെയ്യലാണ് ഒന്നാമത്തെ ദൗത്യം. അതുകൊണ്ടാണ് വികാരിച്ചൻ ഇതിൻ്റെ ഇവിടെ നിന്ന് വികാരിച്ചിനെ തന്നെ ഏൽപ്പിക്കുക, കൊണ്ടുവന്ന് വചനം മെത്രാൻ പ്രതിഷ്ഠിക്കും. ഒന്നാമത്തെ കാര്യം യോഹന്നാൻ സുവിശേഷം 8:31-32 പറഞ്ഞു, നിങ്ങൾ എൻ്റെ, അതുകൊണ്ടാണ് ഈ ബേമ, അത് വചനപ്രഘോഷണത്തിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാന വേദിയാണ് ബേമ, വചനവേദി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, യോഹന്നാൻ 8:31-32, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ ശിഷ്യരായിത്തീരും, കൂട്ടായ്മയുള്ളവരായിത്തീരും, ക്രിസ്ത്യാനികളായിത്തീരും. അങ്ങനെ വചനത്തിൽ നിലനിന്ന് ക്രിസ്ത്യാനികളായി കഴിഞ്ഞാൽ കൂട്ടായ്മയായി. ആ കൂട്ടായ്മ ആണ് ഈ ദേവാലയത്തിൻ്റെ, അതിനുവേണ്ടി വിശ്വാസികളുടെ സമൂഹം. അവർ തങ്ങൾക്കുള്ളവ പങ്കുവച്ചിരുന്നു, വിശ്വാസം പങ്കുവച്ചു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ രീതിയിലായി. ഈ ദേവാലയത്തിലാണ് യേശു ഇടയനും നമ്മൾ അജഗണങ്ങളുമാകുന്നത്. അതാണ് കൂട്ടായ്മ. ഇവിടെയാണ് യേശു ശിരസും നമ്മൾ അവയവങ്ങളുമാകുന്നത്. ഇവിടെയാണ് യേശു തായ്തണ്ടും നമ്മൾ ശിഖരങ്ങളുമാകുന്നത്. ഇവിടെയാണ് യേശു മൂലക്കല്ലും നമ്മൾ അതിന്മേൽ പണിയപ്പെട്ട ഭവനവുമാകുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഇവിടെയാണ് യേശു മണവാളനും നമ്മൾ മണവാട്ടിയുമാകുന്നത്. സഭയുടെ കൂട്ടായ്മയുടെ പ്രതീകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കൂട്ടായ്മ, അതുകൊണ്ടാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെടാത്തവർ ശരിക്കും കൂട്ടായ്മയല്ല, ഇടവകയല്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലാണ് പരസ്പരം പങ്കുവെക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കലടക്കം അതിനൊക്കെ ഉള്ള. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൂട്ടായ്മകൾ എന്താ? വികാരിച്ച പള്ളി പണിതോടുകൂടി ഇവിടുത്തെ കുടുംബമാകുന്ന കൂട്ടായ്മ കുറേ കൂടി ശക്തിപ്പെടുമോ? ശക്തിപ്പെട്ടോ? കുടുംബമാകുന്ന കൂട്ടായ്മകൾ 243 ശക്തിപ്പെടണം. അത് പറയാൻ തന്നെ ഞാൻ വന്നേ. കുടുംബങ്ങൾ ഏറ്റവും അധികം തകർക്കപ്പെടുന്നതും വെല്ലുവിളികൾ നേരിടുന്നതും ഇന്ന് കുടുംബമാകിയാൽ. കുടുംബത്തെ ശാക്തീകരിച്ചില്ലെങ്കിൽ ദേവാലയം പള്ളി പണിതിട്ട് കാര്യമില്ല. കുടുംബ കൂട്ടായ്മകൾ ശക്തിപ്പെടണം, സംഘടനകൾ ശക്തിപ്പെടണം, പ്രതിനിധി യോഗം ശക്തിപ്പെടണം, നമ്മുടെ ഇടവയാകുന്ന കൂട്ടായ്മകൾ ശക്തിപ്പെടണം, നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജനതകളുമായി നമ്മുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണ് കൂട്ടായ്മ. മൂന്നാമത്, എന്തിനു വേണ്ടിയ ദേവാലയം? അപ്പം മുറിക്കൽ. കൂതാശാ ജീവിതം, നമ്മളിവിടെ വീണ്ടും ജനിക്കണം. അതിനാ ദേ മാമോസ തൊട്ടി വീണ്ടും ജനിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന സ്ഥലം. പ്രാർത്ഥനയിൽ സ്ഥൈര്യലേപനവും കൂതാശിയും
ഓരോ കൂതാശകളിലും പരിശുദ്ധാത്മാ. ഇവിടെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തിലൂടെ പാപമോചനത്തിലൂടെ ഇവിടെ ദൈവവുമായി രമ്യപ്പെടുന്ന സ്ഥലം. ഇവിടെയാണ് കൂതാശകളുടെ കൂതാശിയായ യേശു എന്തിനായി വന്നു, അതിൻ്റെ മുഴുവൻ ആകത്തുകയായ പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുക. ഇവിടെയാണ് കുടുംബം രൂപീകരിക്കുന്ന വിവാഹം നടക്കുക. വിവാഹം എന്ന കൂതാശ ദൈവാനുഗ്രഹം. ഇവിടെയാണ് ഇനി എന്നാ ഇവിടെ പട്ടം. ഏറ്റവും സീനിയർ ജെ ബി അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഷെൽട്ടൻ അച്ഛനുണ്ട്, ദൽജ അച്ഛനുണ്ട്. ഇനി എന്നാ പട്ടം ആമ്പിള്ളേരെ? ഇവിടെയാണ് സമർപ്പിത ജീവിതം. ചാരിറ്റിക്കാർ കുറച്ച് പേരുണ്ട്. എന്നാ ഇനി ഇവിടെ? ഇപ്പോൾ എല്ലാവരും പള്ളികളിലാണ്. ഇപ്പോൾ രണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാല് സ്ഥലത്ത് ഞാൻ പോയി. എന്നാണ് ഇവിടെ സമർപ്പിതരുടെ വ്രതവാഗ്ദാനങ്ങൾ? വിവാഹവും തിരുപ്പട്ടവും. ഇവിടെയാണ് നമ്മൾ ഈ ദേവാലയത്തിലും അവിടെ സിമിത്തേരിയിലുമാണ് നമ്മൾ അവസാനം സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കായിട്ട് എത്തിച്ചേരേണ്ടത്, രോഗീലേപനം. അപ്പോൾ ഈ കൂനാശകളും കൂനാശ അനുകരണങ്ങളുടെയും കേന്ദ്രമാണ് ദേവാലയം. അതിനുവേണ്ടിയാ പള്ളി. അവസാനം അങ്ങനെ ഇതൊരു പ്രാർത്ഥനാലയം. ഇന്ന് സുവിശേഷത്തിൽ യേശു പറഞ്ഞത് എന്താ? എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. നമ്മൾ ഒന്നിച്ച് ദൈവത്തെ അനുഭവിക്കുന്ന സ്ഥലം. അതിന് നമുക്ക് ശക്തിയായിട്ട് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ കർമ്മല മാതാവിൻ്റെ, അത് 1322 ജോൺ മാർപ്പാപ്പയ്ക്ക് ദർശനം കിട്ടി. അത് കഴിഞ്ഞതിന് CMC-ക്കാരും SCMI-ക്കാരൊക്കെ കർമ്മല മാതാവിനോട് പ്രത്യേക ഭക്തിയുള്ളവരാണ്. എന്തായാലും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല കർമ്മല മാതാവിനുള്ള ഭക്തിയുണ്ട്. ഇന്ന് വെഞ്ചരിക്കുന്നത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്നാണ്. പക്ഷെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ. അത് കഴിയുമ്പോൾ എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ദേവാലയം എന്ന് ഞാൻ ഉത്തരം പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കണം ദേവാലയം? ഞാൻ ഇതിൻ്റെ സമാപനത്തിനൊരു പ്രാർത്ഥന ഒന്ന് വായിക്കാൻ പോവുക. ചൊല്ലൽ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂതാശാകർമ്മത്തിൻ്റെ സമാപന പ്രാർത്ഥന. എങ്ങനെയായിരിക്കണം ദേവാലയം എന്ന് നിങ്ങളിന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ആ സമാപന പ്രാർത്ഥന. അതിങ്ങനെയാണ്: ജീവദായകമായ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് എന്ന് പറഞ്ഞാൽ കൂതാശകളുടെ മറ്റുകാരുടെ പരികർമ്മത്തിന്, സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതിക്ക്. ഇവിടെ സ്തുതി ഗീതങ്ങൾ. അതുകൊണ്ടാണ് ഐസിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധൻ 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 എന്ന് പാടുന്ന സ്ഥലമായിരിക്കണം ദേവാലയം. എങ്ങനെയാ? പുരോഹിതന്മാരുടെ മിശംശാനമാരുടെ ശുശ്രൂഷാ നിർവഹണത്തിന് ഈ ബലിപീഠവും ദേവാലയവും എന്ത് ചെയ്യാൻ പോകുന്നു? മൂന്ന് വാക്കുകൾ അവിടെയുണ്ട്: വേർതിരിച്ചു. അല്ലെങ്കിൽ ഇത് ഹോളായിരുന്നു, ഇനിമേലിത് ഹോളല്ല. വേർതിരിച്ചു, അതിനെ വിശുദ്ധീകരിച്ചു, പൗത്രീകരിച്ചു, അതിനെ പരിപൂർണമാക്കി. എന്നിട്ട് അടുത്ത കാര്യം കൂടിയുണ്ട്, അത് നിങ്ങളെല്ലാ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ ഓരോരോ മാറി മാറി വരേണ്ടതാണ്. എന്താണ്? ഇതിൻ്റെ പൂജ്യതയ്ക്ക് ഇണങ്ങാത്തതൊന്നും ഇവിടെ ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. മനസ്സിലായ? പരിശുദ്ധമായിട്ട് തന്നെ വിശുദ്ധമായ ഈ ഭവനം വെടിപ്പായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. അത് നിങ്ങൾ ചെയ്യും. ഈ ദേവാലയം ശ്രദ്ധിച്ചേക്കണേ, ഈ ദേവാലയം നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഈ നാടിനും നിരന്തരമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആശീർവാദ പ്രാർത്ഥന അവസാനിക്കുക. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് മൂന്നാമത്തേനും മുഴുവൻ ഉത്തരം പറഞ്ഞില്ല. എന്താണ് ദേവാലയം? എന്തിനാണ് ദേവാലയം? എങ്ങനെയാകണം ദേവാലയം? അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കർമ്മല മാതാവിനോട് സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥ തേടി നമുക്ക് ഒന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാമോ? ഇത് കൂതാശ ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഈ അൾത്താരിയിൽ ആവസിക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവർക്കും ധാരാളമായി ലഭിക്കുകയാണ്. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം, നമ്മുടെ നാടിനെ സമർപ്പിക്കാം,
നമ്മുടെ ഇടവകയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, വളരെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി പലതരത്തിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർക്കാം. വികാരിയച്ഛനെ, കൺവീനറെ, കമ്മിറ്റി അംഗങ്ങളെ, കൈക്കാരന്മാർ, ഇതിന് ജോലി ചെയ്ത പലതരത്തിൽ ജോലി ചെയ്തവരെ, സംഭാവന നൽകിയവരെ, ഈ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഓർക്കാം. ഈ ദേവാലയം നാടിന് നിരന്തരമായി ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരാൻ വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷ സമയം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയം ആശീർവദിക്കപ്പെടുമ്പോൾ അതിന് മുമ്പ് എല്ലാവരോടും വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. നമ്മുടെ വിശ്വാസത്തിൽ മേലാണ് പത്രോസ് ഇനി പാറയാകുന്നു. ഈ പാറമേൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് പള്ളി പണിതതെങ്കിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ വിശ്വസിക്കുന്നവരായി ഈ ദേവാലയം കൂതാശി ചെയ്യപ്പെടാൻ ഈശോയുടെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാറൂസ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടെയും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.